फीस कटना हॉस्टल ड्यूस इधिको बाकी नी कई वो वाल आवश्यम का मोले निे फोटो स्टुडियो आ फोटोग्राफर डॉक्टर की जिम्मे पड़े अॉपी तरह पर अड़ता मोल वो कटा डॉक्टर नोकीट जिमी या पुत ओके वाड़ी कुल मिस् प्रोसिंग चायपुड़िया बिजनेस लाभ मनस इतवण श्वान प्रदर्शन नमें जिम्मी आम्मा अच्छा मुदला सोष पदवे एल तुम्हारे शंबल बोणस मुदला रूप तुम्हें चलवे अषम कल्याण चलव पण अंको ई काश मोल मोष्ट आभरण वांगो मालयो वो का कुंडलो एंत वे वांगो ऐश्वर्य कारण मोदी विलमतिवा मोदी एपन तुम्हें विशेष दिवस वो याद तिमुबिल वनुग्रह वाइक इन कॉन्फरसुगे दिवसमे वाला विषम भय नमक दोषं वरच नवस अच्छन वल विचा विषम के वलू मोदी नील रूप अंदर आ मोदी मेरी अदू इ मनसो ए आंटी
ശിങ്ങവനം അവറാശിന്റെ മോനാണ്. അതെ, പൗലോസ് പറഞ്ഞു നിങ്ങളുടെ കാര്യം. കൊള്ളാം, കല്യാണപ്പെണ്ണ് ആഭരണം വാങ്ങാൻ ചെറുക്കൻ തന്നെ കൂടെ പോന്നു അല്ലേ? നടക്കട്ടെ നടക്കട്ടെ, പഴയ കാലമൊന്നും അല്ലല്ലോ. വല്ലാതെ നമ്പരന്ന് പോയെന്ന് ആ മേരിക്കുട്ടി എന്നോട് പറഞ്ഞത്. അത്രയ്ക്ക് വിലയുള്ള മോതിരമല്ലേ അവർക്ക് വാങ്ങിച്ചു കൊടുത്തത്. രണ്ടു ദിവസം മുമ്പ് ഈ മോതിരം താഴെ വീണില്ലേ, ഇതിന്റെ കല്ലിളകിയോ എന്നൊരു സംശയം. അത് നോക്കിക്കാൻ വേണ്ടിയാണ് സ്വർണക്കടയിൽ പോയത്. 3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടായിട്ട് വന്നു. അപ്പോഴാണ് മേരിക്കുട്ടിയെ കണ്ടത്. ഈ മോതിരത്തിന്റെ കല്ലും മനുഷ്യന്റെ പല്ലും ഒരിക്കൽ ഇളകിയാ പിന്നെ ഉറക്കത്തില്ല. പോകാം. പൗലോസേ, ഇതെനിക്ക് തന്നപ്പോൾ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? തോമസേ, നീ ഈ മോതിരം അന്യർക്ക് കൈമാറരുത്. ഇത് വിറ്റാൽ കുടുംബനാശവും വിഴുങ്ങിയാൽ ആത്മനാശവും ഉണ്ടാവും. ഓർത്തോ എന്ന്. ഓർത്തോ ഓർത്തോ, ഒരിക്കലും മറക്കണ്ട. മോതിരം വിൽക്കുകയും വേണ്ട, കല്ല് വിഴുങ്ങുകയും വേണ്ട. അതിന്റെ വില കണക്കാക്കി പാതിങ്ങ എന്നേച്ചാ മതി. ഇതിന്റെ വില കണക്കാക്കാനോ ഈ മോതിരത്തിന്റെയോ? എന്നിട്ട് പകുതി അങ്ങോട്ട് തരാനോ? ഒരോടോ, തനി കയറത്തിൽ ഇടപെട്ട് സംസാരിക്കണ്ട. നമുക്ക് വല്ല വല്ല വണ്ടിയും തുടക്കാൻ നോക്കാം. ഓ, അത് ശരിയാ. വറീച്ചൻ പറയുന്നതും കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭേദം, ഞാൻ പോയി വല്ല വണ്ടിയോ മറ്റോ നടക്കുന്നതാ നല്ലത്. ചേർന്ന് എന്താ പറയുന്നത്? ഇരിക്കുന്ന രണ്ടിലൊന്നറിയണം. ഒന്നുകിൽ മോതിരം ഇങ്ങോട്ട് വരണം, വിറ്റ് പകുതി രൂപ ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അതിന് വില നിശ്ചയിച്ച് അതിന്റെ പകുതി രൂപ ചേർന്ന് ഇങ്ങോട്ട് വരണം. വർഗീസേ, നീ ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഈ മോതിരത്തിൽ നിനക്കൊരു അവകാശവുമില്ലെന്ന്? എന്ത്? എനിക്ക് അവകാശമില്ലെന്നോ? ഞാനും ചേട്ടൻ ഒരപ്പന്റെ മക്കളല്ലേ. ആ അപ്പന്റെ സ്വത്തിൽ എനിക്ക് അവകാശമില്ലേ? അപ്പന്റെ സ്വത്ത് ഭാഗിച്ചുവല്ലോ, നിന്റെ ഭാഗം നിനക്ക് കിട്ടിയില്ലേ? മോതിരം ഭാഗിച്ചു, അത് അപ്പന്റെ സ്വത്തല്ലേ? അല്ലേന്ന്. വർഗീസേ, നീ വെറുതെ അതും ഇതും പറഞ്ഞ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ വകയിൽ ഒരു പൈസ ഞാൻ തരൂല്ല. നീ പോയി വേറെ വല്ല ജോലി നോക്ക്. വാങ്ങിക്കും, ഞാൻ വാങ്ങിയെടുക്കാനുള്ള വഴിയെ നോക്കും. നമ്മളെ ഓരപ്പന്റെ മക്കളാണെങ്കിലും ഈ വർഗീസിനെ ശരിക്കും ചേട്ടനെ കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല. ചേട്ടാ, ഞാൻ കേസ് കൊടുക്കാനും ചേട്ടനെ കോടതി കയറ്റാനൊന്നും പോകുന്നില്ല. ചേട്ടന്റെ കയ്യിൽ രൂപയുണ്ടെങ്കിൽ ഒരു 500 രൂപ തന്നെ. അടുത്ത മാസം ഞാൻ അങ്ങ് തിരിച്ചു തരാം. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഇവിടെ വന്ന് 500 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത്? കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ മാസമായിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി, 10 ദിവസമേ ആയുള്ളൂ. കഴിഞ്ഞ മാസം അത്രേ. മുന്നൂറിലേ ഉള്ളൂ. ആ, അത് മതി ചേട്ടാ. 200 രൂപയുടെ ആണോ? ഒരു ആവശ്യത്തിന് 100 രൂപയും കൂടി ഉണ്ട് കേട്ടോ. എന്താ അറിയിച്ചാ മോതിരത്തിന്റെ വിലയൊക്കെ നിശ്ചയിച്ചോ? തീപ്പെട്ടുണ്ടോ അതിന്റെ? ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്താ. വീഡി ഞാൻ കൊണ്ടു നടക്കാറില്ല. വല്ല കള്ളോ ചാരായോ വല്ലതും കുടിക്കാനുള്ള വകകളിലും കിട്ടിയോ അറിയിച്ചാ? കിട്ടിയടോ കിട്ടി. കള്ളോ ചാരായം എന്നെ കുടിക്കാൻ പോകുന്നത്? ബ്രാൻഡിയാണ് കുടിക്കാൻ പോകുന്നത്. 3X ബ്രാൻഡി. എന്താ, തനിക്ക് വല്ല നഷ്ടമുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ എനിക്കൊരു തീപ്പെട്ടിയാണ് നഷ്ടം. അത് ഞാൻ. നമസ്കാരം. കണ്ടുകടിക്കുന്നത്.
ഇപ്പോഴത്തേക്ക് ഇനി ഒരു നിമിഷം ഇവിടെ നിർത്തണ്ട. ശമ്പളം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൊടുത്ത് അയച്ചേക്കും. എളുപ്പം കഴിഞ്ഞു. ഒരു കൊല്ലത്തിനകം നാലുപേരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു. ഇവർ അഞ്ചാമത്തോളാ. എന്നാൽ അപ്പച്ചനെ ധിക്കരിച്ചുകൊണ്ട് നീ അവളോട് നിർത്തിക്കോ ധൈര്യമുണ്ടെങ്കിൽ. അവൻ അപ്പച്ചന്റെ പങ്ക് തൊട്ടിക്ക് വന്നതാ, പതിവായി കൊടുക്കുന്നതല്ലേ. എടാ ജിമ്മി, അപ്പച്ചന് പകരം ഇന്ന് ഞാൻ തരാം. ഇന്ന് അപ്പച്ചനും മകനും കൂടെ ഉടനെ ഒരു ജോലിക്കാരിയെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞിരുന്നു വേണ്ട. ഹലോ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ കൂടെ പഠിക്കുന്നവരാ. ഇത് ഷീല, ഇത് ശാരദ. ഫോട്ടോസ് റെഡി ആവുന്നതേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓൺലി 10 മിനിറ്റ്. ഈ സോഫയിലോട്ടിരിക്കാം. ഇതാരോ റോഗിയെ പോലെ ഇരിക്കുന്നു. അതെ അതെ, റോസി പോലെ തന്നെയുണ്ട്. ഇത് ഏതോ ഹിന്ദി നടിയാണ്. ഷീലെ, നമ്മുടെ റോസിക്ക് ഒരു ഹിന്ദി നടിയുടെ സൗന്ദര്യമുണ്ടെന്ന് ഇപ്പോ മനസ്സിലായോ? ഒന്ന് ചുമ്മാ തിരിക്കടി കളിയാക്കാതെ. എനിക്ക് സിനിമാ നടിയാകാനുള്ള സൗന്ദര്യവും യോഗ്യതയും ഇല്ലെന്ന് നല്ലപോലെ അറിയാം. സൗന്ദര്യവുമുണ്ട്, യോഗ്യതയുമുണ്ട്. ഇന്ന് വേൾഡ് സ്ക്രീനിൽ വേണ്ട, വേൾഡ് വേണ്ട, ഇന്ത്യൻ സ്ക്രീനിൽ കാണുന്ന നടികളെല്ലാം എന്താ അധിക സുന്ദരികളാണോ? ആണോ? അല്ല, നോ. എല്ലാം വേണം. ശരീരവും സൗന്ദര്യവും അന്തസ്സും അഭിനയവും പേരും പ്രശസ്തിയും എല്ലാം വേണം. വേറും വേണം. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഇതെല്ലാം ഹോട്ടലിൽ നിന്നും കൊണ്ടുവന്നതാണോ? അതെ. ഓഹോ, ഒരു നേരമെങ്കിലും ഭക്ഷണം തയ്യാറാക്കാൻ നിനക്ക് സാധിക്കില്ല അല്ലേ? അപ്പച്ചന് ഇവിടെ നിൽക്കുന്ന വേലക്കാരികളെല്ലാം ആട്ടി ഓടിക്കുന്നത് എന്നെ കൊണ്ട് അടുക്കാച്ചാരി ജയിക്കാനാണോ? അതെ, അതിനുവേണ്ടി തന്നെയാന്ന് വെച്ചോ. എന്നാലോ? എന്നാലേ എന്നെ അതിന് കിട്ടില്ല. സാറാമേ, നിങ്ങൾക്ക് എന്താ എന്നെ തന്നണോ? ആര്? ഇവനോ? ഇവനൊരിക്കലും അത് ചെയ്യില്ല. എന്റെ മുമ്പിൽ വെച്ച് നീ അവനെ തല്ലാതിരുന്നാൽ മതി. ആ സ്വഭാവം എന്റെ കുടുംബത്തിലുള്ളവർക്കില്ല. എന്തു പറഞ്ഞ നീ? മകന്റെ ഭാര്യയാണെന്ന് ഞാൻ നോക്കില്ല, അർജുനന്റെ പല്ല് ഞാൻ കുഴിക്കും. അഹങ്കാരി. കുറച്ച് ദിവസം എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കണം. നീ എന്താ ഒന്നും മിണ്ടാഞ്ഞത്? അപ്പച്ചനെ പറയാമായിരുന്നില്ലേ? നിങ്ങൾ തമ്മിലല്ലേ വഴക്കിട്ടത്? നീ സമർത്ഥനല്ലാതിരുന്നത് കൊണ്ടാണ് ജോണിനെ ഞാൻ എന്റെ മാനേജറായി നിയമിച്ചത്. അത് അപ്പച്ചന്റെ തോന്നല. ഏത് കാര്യത്തിനും അപ്പച്ചൻ എന്നെ കുറ്റപ്പെടുത്തും. ഇത്ര പെട്ടെന്ന് ആ ത്രേശ്യയായി ഇറക്കി വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരു നേരം ആഹാരത്തിൽ കല്ലുകടിച്ചെന്ന് വെച്ച് അവളെ അങ്ങ് പറഞ്ഞുവിടുകയാണോ വേണ്ടത്? അപ്പച്ചനും കുറച്ചൊക്കെ ക്ഷമിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കും. അടുക്കള കയറ്റി പണിയെടുപ്പിക്കാനാണെങ്കിൽ അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകണ്ട. ഞങ്ങൾ അവളെ അങ്ങനെയൊന്നും അല്ല വളർത്തിയത്. അമ്മച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന പോലുള്ള കഷ്ടപ്പാടുകളൊന്നും അവൾക്ക് അവിടെ ഉണ്ടായിട്ടില്ല. ജോസഫെ, അപ്പച്ചനെ നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുക വേണ്ടെന്ന് ഞങ്ങളാരും പറയുന്നില്ല. എന്ന് വെച്ച് എല്ലാം അപ്പച്ചൻ ലക്ഷത്തിന് വിട്ടുകൊടുക്കുന്നത് ശരിയാണ്.
നീയും അല്പം തന്റെ ഇടമൊക്കെ കാണിക്കണ്ടേ? സാറാമേ, അപ്പച്ചൻ നിർബന്ധിച്ചത് കൊണ്ട് കൂടിയാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പച്ചന് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ പോകരുതെന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അപ്പച്ചന്റെ പ്രകൃതി നിന്നെ കരഞ്ഞുകൂടെ. വാ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. സാറാമേ, അപ്പച്ചനും മകനും കൂടി എന്നെ ജീവിച്ചാൽ മതി. ഞാൻ വന്ന കുഴപ്പമാണ്. നീ വരുന്നുണ്ടോ സാറാമേ? ഇല്ല, ഞാൻ വരുന്നില്ല. പറഞ്ഞില്ലേ സിനിമയിൽ അഭിനയിക്കാനുള്ള സൗന്ദര്യ യോഗ്യത എനിക്കുണ്ടെന്ന്? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. റോസ് ഇരിക്കണം. ഇത് ഹീറോസിന്റെ ആൽബമാണ്, ഇത് വേണ്ട. ഇത് ഹീറോയിൻസിന്റെയാണ്. റോസ് നോക്കണം, ഒന്ന് മറിച്ചു നോക്കണം. എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. പ്ലീസ്. ചന്ദ്ര തൊഴിലും ചന്ദ്ര കാന്തും ചിരിയിലും ജീവരാകും. ശാരദ ചെന്തൈ കുലച്ച പോലെ, ചെമ്പകം പൂത്ത പോലെ, ചെമ്മാനം പുടുത്ത പോലൊരു പെണ്ണ്. പെണ്ണവൾ ചിരിച്ചുപോയാൽ വെളുത്തവാവ്, കൺമണി പിണങ്ങിയെന്ന കറുത്തവാവ്. വിജയശ്രീ ജയഭാരതി കേരളീയ മലയാള സിനിമയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ താരങ്ങളല്ലേ ഇവരെല്ലാം? ഇവരെല്ലാം ഞാൻ എന്റെ ഈ കൈകളിലൂടെ കടത്തി 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 വിട്ടവരല്ലേ? ഈ സ്റ്റുഡിയോ ഹോളിവുഡിലൂടെ, ഈ ബാബു പോളിന്റെ കൈകളിലൂടെ കടന്നുപോയവരല്ലേ ഈ പ്രശസ്ത സിനിമാ താരങ്ങളെല്ലാം? റോസിയുടെ ഈ ആഗ്രഹം ഞാൻ നിഷ്പ്രയാസം നിറവേറ്റിത്തരാം. എനിക്കിത് ഈസിയാണ്. ഇറ്റ് ഈസ് വെരി ഈസി, വെരി വെരി ഈസി. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഹെൽപ് മീ. ബൈ ഓൾ മീൻസ്. ഇതൊന്നും മേരിക്കുട്ടി അറിയരുത്. അവൾ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്റെ അപ്പച്ചൻ അറിയും. അപ്പച്ചൻ ഇതൊന്നും ഇപ്പോഴറിയാതിരിക്കുന്ന നല്ലത്. വളരെ രഹസ്യമായിരിക്കും, വെരി കോൺഫിഡൻഷ്യൽ. പുറത്തെവിടെയെങ്കിലും വെച്ച്
റോസിയുടെ കുറെ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, കുറെ നല്ല ഫോട്ടോഗ്രാഫ്സ്. പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് ആർട്ടിസ്റ്റിക്കലി അട്രാക്റ്റീവ് ഫോട്ടോഗ്രാഫ്സ്. അങ്ങോട്ട് അയക്കുന്നത് ശരിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത് ആന്റണി.
തോമസ് മുതലാളിക്ക് ഒരു വിഷമം വന്നാൽ ആദ്യം അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നത് ഞാനായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണമുണ്ട്. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ ഒരു പുഴുവായിരുന്നു ഞാൻ. എനിക്കൊരു മനുഷ്യക്കോലം തന്ന് എന്നെ ഈ നിലയിലാക്കിയത് അദ്ദേഹമാണ്. ഞാനും എന്റെ മകളും അല്പം മനസമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞുകൂടുന്നതിന്റെ കാരണവും മുതലാളിയാണ്. ഇപ്പൊ വീട്ടുവേലയ്ക്ക് ആളില്ലാതെ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഞാനും എന്റെ മകളും സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ വളർത്തുനായി കാണിക്കുന്ന നന്ദിയെങ്കിലും മനുഷ്യനായി ഞാൻ കാണിക്കണ്ടേ ആന്റണി? മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലോ? ഞാൻ തയ്യാറാണ് അപ്പച്ച. അപ്പച്ചന് വേണ്ടി അവിടെ പോകുന്നതും മുതലാളിയെ സഹായിക്കുന്നതും എനിക്കിഷ്ടമാണ്. എനിക്ക് അന്നേ അറിയാം നിനക്കിഷ്ടമാണെന്ന്. അയാൾ നിനക്ക് മോഹം വന്നിട്ടില്ലേ അന്ന്? കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു. മേരിക്കുട്ടി പേടിക്കണ്ട, ഇവനൊന്നും ചെയ്യില്ല. രണ്ടു ദിവസം പഴകിയ നിന്റെ പുറകിൽ നിന്ന് അവൻ മാറില്ല. നിനക്കിവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അല്ലടാ മോനെ, പൗലോസിയേട്ടന്റെ മകൾ മേരിക്കുട്ടിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒന്നും കാണാതെ പൗലോസിയേട്ടൻ മാള അവിടെ കൊണ്ടു നിർത്തുന്നു. നാളെ അവളുടെ ഭരണമായിരിക്കും അവിടെ. മനസ്സിലായോ സറമേ? വാശിയും പിണക്കുമെല്ലാം പിന്നീടാകും. ഒരു നീട്ടും പോലും വൈകണ്ട, ഉടൻ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. Thank you.
അഴകാല നീരത്തി ദേവിയായി മാറി ശ്രീകോവിൽ ശീല തോൽക്കുമുടലഴകാല നീരത്തി ദേവിയായി മാറി മുഖശ്രീയലോമന ഉർവശിയായി ചലനത്തിൻ കവിതയാൽ മേനകയാൽ ഉർവശി മരിക്കുന്നവരെ ജീവിക്കാനാണ് ഞാനിവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മേലാലി ഗേറ്റിന് വെളിയിൽ പോയാൽ
सत्यतिन कावकारण
കാലം ഇവിടെ നിന്ന് മേരിക്കുട്ടിയെ അകറ്റാൻ പ്രയാസമാണ് കുറച്ച് ദിവസത്തേക്ക് ഈ നായയെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം സ്വബോധത്തിൽ ഇതിനെ കൊണ്ടുപോവുക പ്രയാസമാണ് തന്നെയുമല്ല നായയല്ലേ എവിടെ കൊണ്ടുപോയാലും തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് ഇതിനെ ഒന്ന് മയക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ റോസി ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയത് അപ്പച്ചനോട് പറഞ്ഞത് മേൽക്കുട്ടിയാണെന്നാണ് അവളുടെ വിചാരം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ആ മോതിരം മോഷ്ടിച്ചത് നീയാണെന്ന് റോസി അങ്ങനെ തറപ്പിച്ചു പറഞ്ഞത് നീ അങ്ങനെ ചെയ്യുകയില്ലെന്ന് എനിക്കറിയില്ലേ അത് മറ്റുള്ളവർക്കും ബോധ്യമാവണ്ടേ അതിനു വേണ്ടിയാണ് എന്റെ പൊന്നു മേരിക്കുട്ടി നിന്നോട് ഞാനപ്പോൾ അങ്ങനെ പെരുമാറിയത് സാരമില്ല ചേട്ടത്തി ജിമ്മി എവിടെ അവൻ എന്താ എന്റെ ഓഹരി വാങ്ങാൻ വരാത്തത് ജിമ്മി 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 അവൻ എവിടെ പോയി ജിമ്മി അവിടെ എങ്ങും കാണുന്നില്ല
ഡോക്ടർ ഞാൻ ഈ ലോകത്തോട് യാത്ര പറയാൻ സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് എന്റെ ജിമ്മി എന്നെ വിട്ടുപിരിഞ്ഞത് അവൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്റെ ജിമ്മിയെ ആരോ ചതിച്ചു കൊന്നതാണ് ഒരു വളർത്തുനായ കാണാതായപ്പോഴേക്ക് ഇങ്ങനെ അപ്സെറ്റ് ആയാലോ മനഃശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് ധൈര്യമായിരിക്കണം ഞാൻ മരുന്ന് കൊടുത്തയക്കാം മോളെ റോസി എനിക്ക് നിന്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോകാൻ സമയമായി ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കുമോ അപ്പച്ചൻ എന്താ അങ്ങനെ ചോദിച്ചത് അവൾ പിന്നെ അപ്പച്ചനെ അനുസരിക്കാതിരിക്കുമോ സാറാമ്മയുടെ ചേട്ടൻ ജോണിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ ഒരു പിരിമുറുക്കം നല്ലതാ കെട്ടുബന്ധങ്ങൾക്ക് പിരിമുറുക്കം കൂട്ടിയാൽ കുടുംബബന്ധം പൊട്ടി തകരില്ല റോസി എന്താ ഒന്നും മിണ്ടാത്തത് എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട റോസി റോസി നീ എന്താ കന്യാസ്ത്രീ ആകാൻ പോവാണ് കന്യാസ്ത്രീ ആകാനല്ല സിനിമാക്കാരി ആകാൻ അവൾ പോകുന്നത് സിനിമാക്കാരിക്ക് എന്താ കല്യാണം കഴിക്കാൻ പാടില്ല എന്നറ്റോ കല്യാണം കഴിച്ചാൽ സിനിമ അഭിനയിക്കാൻ പാടില്ല എന്നറ്റോ അല്ല എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക നീ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയണം നിനക്ക് തോന്നിയ വഴിക്ക് പോയി തോന്നിയതുപോലെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് ലക്ഷ്യങ്ങളുണ്ട് അത് നിറവേറുന്നതിന് മുൻപ് ഞാൻ കല്യാണത്തിന് തയ്യാറല്ല പൗലോസേ എന്തോ എന്നെ അനുസരിക്കാത്ത എന്റെ മകൾക്ക് ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും കൊടുക്കില്ല ആ വക്കീൽ രാമകൃഷ്ണ പിള്ളയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ എന്റെ വിൽപത്രം എഴുതാൻ പോവുകയാണ് വക്കീൽ സാറ് തന്നെ വെച്ചോളൂ ഈ വീട്ടിൽ ഇത് സൂക്ഷിക്കാനുള്ള ധൈര്യം എനിക്കില്ല ഇതിവിടെ ഭദ്രമായിരിക്കുമെന്നുള്ള വിശ്വാസവുമില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ ആവട്ടെ ഇനി എനിക്ക് സമാധാനമായിട്ട് മരിക്കാം ഈ മോതിരന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഒരിക്കലും ഞാൻ തോൽക്കുകയില്ല അപ്പച്ച റൊട്ടിയും പാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പച്ചൻ കഴിക്കണം വേണ്ട ഒന്നും കഴിക്കാതെ എങ്ങനെ ഒരേ കിടപ്പ് കടന്നാൽ മനുഷ്യനെ പിന്നെ എന്തിനു കൊള്ളും ഈ പാലെങ്കിലും കുടിക്കോ അപ്പച്ച വേണ്ട ഈ കുടുംബത്ത് മറ്റുള്ളവർ എങ്ങനെ ആഹാരം കഴിക്കും അപ്പച്ചൻ ഇങ്ങനെ വാശി പിടിച്ചു കിടന്ന എന്ത് പറഞ്ഞേ വാശിയോ വാശിയാണ് ഈ കുടുംബത്തിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു ജീവി എന്റെ ജിമ്മിയായി കളങ്കമില്ലാതെ എന്നെ സ്നേഹിച്ചവൻ അവൻ മാത്രമായി അതുകൊണ്ട് എന്റെ മക്കൾക്ക് ജിമ്മിയോട് വിരോധം തോന്നിക്കാം അങ്ങനെ അവൻ എന്നെ വിട്ടുപോയി മനഃപൂർവ്വം അവൻ പോവും ഇല്ല എന്റെ ജിമ്മി പോവില്ല അവനെ ചതിച്ചതാണ് ഈ കുടുംബത്തിലുള്ള നിങ്ങളിലൊരാൾ അവനെ ചതിച്ചതാണ് ജോസഫായിരിക്കും അത് ചെയ്യും അല്ലെങ്കിൽ റോസിയായിരിക്കും അല്ലെങ്കിൽ ഇനിയായിരിക്കും എല്ലാവരും കൂടെ അവനെ ചതിച്ചതാണ് ആരെയും ഞാൻ വിശ്വസിക്കില്ല ഈ കുടുംബത്തിലുള്ളവർ എന്നെയും ചതിച്ചുപോലും എല്ലാവരും കൂടി എന്നെ ചതിച്ചു കൊല്ലാൻ വേണ്ടി കൂടിയിരിക്കുന്നവരാണ് നിങ്ങൾ എന്നെയും കൊല്ലും ഭുഷം തന്നു കൊല്ലും അതിന് ഞാൻ അനുവദിക്കില്ല നിങ്ങളുടെ ആരുടെയും കൈകൊണ്ട് ഭരിക്കാൻ ഞാൻ ഇടവരുത്തുകയില്ല ഇതിലും വിഷം ഉണ്ടാവും വിഷം കലർത്തിയായിരിക്കും നീ ഇത് കൊണ്ടുവന്നിരിക്കുക എടുത്തോ കൂടി അപ്പച്ച അപ്പച്ചൻ സ്നേഹിച്ചിരുന്നതുപോലെ ഞങ്ങളും ജിമ്മിയെ സ്നേഹിച്ചിരുന്നവരാണ് ജിമ്മിയെ കാണാതായത്
ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ജിന്നിയേക്കാൾ വലുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ചൻ തന്നെയാണ്. അപ്പച്ചന് ഞങ്ങൾ അങ്ങനെയല്ലേ. എടാ ജിമ്മി എന്നെ സ്നേഹിച്ചിട്ടേ വേദനിപ്പിച്ചു, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു. എന്റെ മകൻ റോസി ഞാൻ പറഞ്ഞതനുസരിക്കാതെ എന്നെ സങ്കടപ്പെടുത്തി. ഇനി ഞാൻ നിങ്ങളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു, ഒന്നും പ്രതീക്ഷിക്കുന്നു. ഒരു വളർത്തുനായരുടെ സ്ഥാനം പോലും അപ്പച്ചൻ മക്കളായി ഞങ്ങൾക്ക് തരുന്നില്ല. ജോസഫെ, മനുഷ്യർ സ്നേഹത്തിനും ലാഭനഷ്ടങ്ങളും നോക്കും. ഒരു വളർത്തുനായ അത് ചെയ്യില്ല. നിനക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ രാജാവിനെ അളവറ്റ് സ്നേഹിച്ചിരുന്നു. പ്രജകൾക്ക് ഒരു സംശയം തോന്നി. അസൂയകൊണ്ട് മന്ത്രിക്ക് രാജാവിനുള്ള സ്നേഹത്തിൽ കളങ്കമുണ്ടെന്ന് അവർ പ്രചരിപ്പിച്ചു. ഈ കാര്യം രാജാവിന്റെ ചെവിയിൽ രാജാവ് മന്ത്രിയെ വിളിച്ച്, ഹേ മന്ത്രി, നിങ്ങളുടെ രാജാവായ എന്നെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് മന്ത്രി പറഞ്ഞ മറുപടി എന്തായിരുന്നോ? എന്റെ വളർത്തുനായ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു തിരുമേനി എന്ന്. രാജാവിനെ അത് സഹിച്ചില്ല. രാജാവ് മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി. പിറ്റേന്ന് രാജാവ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൊന്ന് നിൽക്കുമ്പോൾ മന്ത്രി താഴെ മുറ്റത്ത് നായയുമായി വന്നു നിന്നു. രാജാവ് കാണത്തക്ക വിധത്തിൽ മന്ത്രി നായോട് ദൂരെപ്പോ എന്ന് പറഞ്ഞു. മന്ത്രി ദൂരെപ്പോ എന്ന് പറഞ്ഞപ്പോ നായ ദൂരെപ്പോയി. അടുത്തുമായെന്ന് പറഞ്ഞപ്പോ നായ മന്ത്രിയുടെ അടുത്തേക്ക് ഓടി വന്നു. മന്ത്രി വാളെടുത്ത് നായയുടെ മുൻവശത്തെ ഒരു കാലിൽ വെട്ടിയിട്ട് ദൂരെപ്പോയി പറഞ്ഞു. വേദന കൊണ്ട് നിലവിളിച്ച് മുടന്തി മുടന്തി ആ നായ ദൂരെപ്പോയി നിന്നു. വീണ്ടും അടുത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ ആ നായകം മുടന്തി മുടന്തി മന്ത്രിയുടെ അടുത്ത് വന്നു നിന്നു. മന്ത്രി നായയുടെ രണ്ടാമത്തെ കാലും വെട്ടിയിട്ട് ദൂരെപ്പോ എന്ന് പറഞ്ഞപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ആ മിണ്ടാപ്രാണി ദൂരെപ്പോയി. വീണ്ടും മന്ത്രി അടുത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ നായ ഏന്തി ഏന്തി മന്ത്രിയുടെ അടുത്ത് വന്നു നിന്നു. മന്ത്രി മൂന്നാമത്തെ കാലം അതിന്റെ നാലാമത്തെ കാലം വെട്ടിയിട്ട് ദൂരെപ്പോയെന്ന് പറഞ്ഞപ്പോൾ അത് ഇഴഞ്ഞിഴഞ്ഞ് ദൂരെപ്പോയി. അടുത്തു പോയെന്ന് പറഞ്ഞപ്പോൾ രാജാവിനെ സ്നേഹത്തിന്റെ വിലയെന്നു പഠിപ്പിച്ച ആ ജീവി നാല് കാലം വെട്ടിയിട്ടും യജമാന സ്നേഹം കൊണ്ട് എല്ലാ വേദനയും മറന്ന് രക്തത്തിൽ കുളിച്ച് ഇഴഞ്ഞിഴഞ്ഞ് അടുത്തേക്ക് വന്നു. റോസിയുമായുള്ള നിന്റെ വിവാഹം നടന്നാൽ അതൊരു വലിയ കാര്യമാണ്. അത് നടക്കുന്നവരെയെങ്കിലും അപ്പച്ചന് ഒരാപത്തും ഉണ്ടാകാതിരിക്കണം. നീ ജിന്നിയെ തിരിച്ചു കൊണ്ടുവന്ന് ആരും അറിയാതെ ബംഗ്ലാവിൽ നിർത്തണം. എന്താ ആലോചിക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ തിരിച്ചു വരുമെന്ന് ഭയന്ന് തൃശൂരിലുള്ള എന്റെ ഒരു സ്നേഹത്തിന്റെ വീട്ടിൽ വേറൊരാൾ മുഖാന്തരം അയച്ചിരിക്കുകയാണ്. കൊണ്ടുപോയ ആൾ ഇപ്പോ സ്ഥലത്തില്ല, കുറച്ചു ദിവസം കഴിഞ്ഞു വരികയുള്ളൂ. ആ ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. റോസി, ജോണുമായുള്ള കല്യാണത്തിന് ഞാൻ ഇനി നിർബന്ധിക്കുന്നുമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ജോണിന് നിന്നെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. അപ്പച്ചൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീ കാരണമാണെന്ന് എല്ലാവരും പറയും. അപ്പച്ചനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം. റോസി, കുറച്ച് ക്യാഷ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഹിന്ദിയിൽ അറ്റം നടത്തുമായിരുന്നു. റോസി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അപ്പച്ചനോട് സംസാരിക്കാൻ ചേട്ടത്തി. കല്യാണത്തിന് സമ്മതമാണെന്നും പറയാം. പറയും പറയാം.
അപ്പച്ച എനിക്ക് മാപ്പ് തരണം. അപ്പച്ച പറഞ്ഞ് ഞാൻ അനുസരിക്കാം. പക്ഷെ ഒരു കാര്യം, അഞ്ചാറ് മാസം കഴിഞ്ഞ് അപ്പച്ചനെന്റെ വിവാഹം നടത്താവൂ. അതുവരെ തുടർന്ന് പഠിക്കാൻ അപ്പച്ചനെ ഞാൻ അനുവദിക്കണം. റോസി കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. ആ വിവരം അപ്പച്ചനോട് സംസാരിക്കാൻ പോയിരിക്കുക. ഇപ്പോഴങ്ങോട്ട് പോവണ്ട. ആ ചേട്ടാ, അപ്പച്ചൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. യേശുക്രിസ്തുവേ, നമ്മുടെ ഈ സഹോദരൻ തോമസിന് സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഐശ്വര്യമുള്ളതുമായ ആ മോതിരക്കല്ല് നമുക്കെടുക്കണം. എങ്കിലും ചേട്ടൻ എന്നോട് ഈ ചെയ്തത് വലിയ ചതിവായിപ്പോയി. മോതിരക്കല്ലിന്റെ വിലയിൽ എനിക്കുള്ള അവകാശവുമില്ല, പലിശയില്ല. രണ്ടും ചേട്ടൻ വിഴുങ്ങിക്കളഞ്ഞിട്ട് മരിക്കണമെങ്കിൽ അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു. എനിക്കും കൂടി അവകാശപ്പെട്ട മോതിരക്കല്ല് അപ്പന്റെ മൂത്ത മകനായ ചേട്ടന്റെ വയറ്റിൽ നിന്ന് എടുത്തുകൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ചേട്ടന്റെ വയറ് കീറി ചേട്ടനെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അല്ല, ഞാനിപ്പോ വയറ് കീറിയാലും ചേട്ടനിപ്പോ അറിയാൻ പോകുന്നില്ല. എന്നാലും സങ്കടമുണ്ടെന്ന് പറയായിരുന്നു. ഐയോ
ഒരാളെ ആക്രമിക്കുന്നു. ജിമ്മിയോ? അതെ, സിമിത്തേരിയുടെ അകത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് പേടി തോന്നി. മിസ്റ്റർ ജോസഫ്, നിങ്ങളുടെ അപ്പൻ മോതിരക്കല്ല് വിഴുങ്ങി മരിച്ചതിരിക്കെ ഇതൊരു സൂയിസൈഡ് കേസാണ്. ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. തോമസ് മോലാളി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ എന്താ കാരണം? പറയത്തക്ക കാരണങ്ങളൊന്നുമില്ല. എന്റെ സിസ്റ്റർ റോസിയുടെ വിവാഹ പ്രശ്നം അപ്പച്ചനെ വല്ലാതെ അലട്ടിയിരുന്നു. അത് തന്നെയല്ല സാർ. ഇയാൾ ആരാ? അപ്പച്ചന്റെ ഡ്രൈവറാ. വേറെ എന്തായിരുന്നു കാരണം? ഒരു കാരണം അദ്ദേഹത്തിന്റെ നായ പോയതാ, വളർത്തു നായ ജിമ്മി. ഓഹോ, മുതലാളി ദേ ഈ സോഫയിൽ ഇരുന്ന് ഫയലുകൾ നോക്കണുണ്ടാവും. അവിടെ താഴെ കിടപ്പുണ്ടാവും ജിമ്മി. ഉച്ചയ്ക്ക് 12 മണി അടിച്ചു എന്ന് വരട്ടെ, എനിക്ക് ഒരൊറ്റ ഓട്ടാ. എങ്ങോടാ? അടുക്കള വരാൻ തലയ്ക്ക്. അവിടെ ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവൻ അത് കഴിക്കുന്നത് കണ്ട് സംതൃപ്തി അടഞ്ഞാലേ മുതലാളി ആഹാരം കഴിക്കും. അതുപോലെ തന്നെ രാത്രി 8 മണിക്കും. അദ്ദേഹത്തിന് ആ നായയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. രണ്ടാഴ്ച മുമ്പ് പതിവ് പോലെ 8 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നായയെ പെട്ടെന്ന് കാണാതെ. അന്വേഷിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അന്ന് ഭക്ഷണം കഴിച്ചതാ മുതലാളി. പിന്നെ മരിക്കുന്നത് വരെ ഒരിറക്ക് വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. തോമസ് മോലാളി ഒരു വിൽപ്പത്രം എഴുതി സൂക്ഷിക്കാൻ വക്കീൽ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മിസ്റ്റർ ജോസഫ് പറഞ്ഞു. അതൊന്ന് വായിച്ചു കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ജോണുമായുള്ള വിവാഹത്തിന് റോസി സമ്മതിച്ചില്ലെങ്കിൽ റോസിക്ക് ഈ സ്വത്തിലൊന്നും അവകാശമില്ലല്ലേ? ഇല്ല. ഡ്രൈവർ പൗലോസിന്റെ മകൾ മേരിക്കുട്ടിക്ക് ഒരു വിരയിടവും കുറച്ച് നിലവും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അങ്ങേരുടെ കയ്യിൽ കിടന്നിരുന്ന മോതിരവും മേരിക്കുട്ടിക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, അതും മേരിക്കുട്ടിക്കാണ്. മേരിക്കുട്ടിയുടെ പേരിൽ മോതിരം ഇങ്ങനെ എഴുതി വെച്ചതിരിക്കെ തോമസ് മോലാളി ആ മോതിരക്കല്ല് വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. വിൽപ്പത്രം എഴുതിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടായിക്കാം. അതുകൊണ്ട് മോതിരക്കല്ല് വിഴുങ്ങിയതാകാം. മൃതദേഹം ഉടനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. വേണ്ട സാർ, അപ്പച്ചനേക്കാളും വലുതല്ലല്ലോ ഞങ്ങൾക്ക് മോതിരം. അപ്പച്ചന്റെ ദേഹം പുറത്തെടുത്തിട്ട് അത് കീറി മുറിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല സാർ. മിസ്റ്റർ ജോസഫ്, നിങ്ങളുടെ ഇളയപ്പൻ ആ സിമിത്തേരിയിൽ എന്തിനു പോയി? നിങ്ങളുടെ അപ്പന്റെ വയറ്റിൽ നിന്ന് ആ മോതിരക്കൽ എടുക്കാനാവരുതോ? അതുപോലെ മറ്റാരെങ്കിലും ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലോ? മാത്രമല്ല, നിങ്ങളുടെ അപ്പൻ ആത്മഹത്യ ചെയ്തത് എനിക്ക് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി നോക്കൂ. അത് നിയമമാണ്. സംശയിക്കുന്നില്ല. എന്താണ് തെറ്റ്? 200 രൂപ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചിട്ടാണ് അവളങ്ങ് പോയത്. ഒരു ബന്ധവുമില്ലാതെ അവളെങ്ങനെ പോകുമോ? അപ്പച്ചൻ വെറുതെ നിർബന്ധിക്കണ്ട, ഞാൻ ഈ വിവാഹത്തിന് തയ്യാറില്ല. ആന്റണിക്ക് ഇഷ്ടമില്ലെങ്കിൽ
ആന്റണി മേരിക്കുട്ടിയെ കെട്ടണ്ട. പക്ഷെ നീ ഇത്രയ്ക്ക് അങ്ങോട്ട് കുഴിതോണ്ടി സംസാരിച്ച സ്ഥിതിക്ക് ഞാനും ചിലതൊക്കെ പറയണമല്ലോ. മേരിക്കുട്ടിയും മുതലാളിയും തമ്മിൽ ബന്ധമുണ്ട്, വലിയ ബന്ധം. മേരിക്കുട്ടി തോമസ് മുതലാളിയുടെ മകളാണ്. 20 വർഷം മുമ്പ് ഈ മുതലാളിയുടെ കുട്ടനാട്ട കൃഷിസ്ഥലത്ത് ഒരു ജോലിക്കാരിയായിരുന്നു മേരിക്കുട്ടിയുടെ അമ്മ. മുതലാളിക്ക് അന്ന് ആ സ്ത്രീയിൽ എന്തോ കമ്പം തോന്നി, അവൾ ഗർഭിണിയായി. മുതലാളിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഗർഭിണിയായ ആ സ്ത്രീയെ ഞാൻ ഏറ്റെടുത്തു. പ്രസവിച്ചൊരു വർഷം കഴിയുന്നതിന് മുമ്പ് ആ സ്ത്രീ മരിച്ചു. അങ്ങനെ മേരിക്കുട്ടി എന്റെ മകളായി. കുറെ കാലത്തിന് ശേഷം മേരിക്കുട്ടിയും മറ്റാരിൽ നിന്നോ ഈ സത്യം മനസ്സിലാക്കാനിടയായി. അതുകൊണ്ടാണ് നീ പറഞ്ഞതിനെതിരായി മേരിക്കുട്ടി മുതലാളിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ കാരണം. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മേരിക്കുട്ടിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം. ഇനി നീ അവളെ കെട്ട്, കെട്ടാതിരിക്കുക, എന്തു വേണമെങ്കിൽ ചെയ്യും. മേരിക്കുട്ടി, നീ എന്നോട് ക്ഷമിക്കൂ. ഇവളുടെ അപ്പൻ ഇവളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുള്ള ആ മോതിരം വളരെ വിലപിടിപ്പുള്ളതും ഐശ്വര്യമുള്ളതുമാണ്. ആ മോതിരം ഇവളുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അത് വിഴുങ്ങി അദ്ദേഹം മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ മോതിരം ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് കണ്ടുപിടിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് മുതലാളിയുടെ ദേഹം എടുത്ത് ഒളിപ്പിച്ചത്. അത് ചെയ്തത് ആ ജോൺ ആണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഇതിനൊരു തുമ്പുണ്ടാക്കാൻ ആന്റണി ഒന്ന് പരിശ്രമിക്കും.
ഈ ഐശ്വര്യമേറിയ മോതിരക്കല്ല് ഞാൻ മോഹിച്ചതാണ്. ഈ കൃത്യം ചെയ്യുന്നതിൽ എന്നോട് ക്ഷമിക്കണം. എടാ ദ്രോഹി, എന്റെ അപ്പച്ചന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് വരുന്ന നിനക്ക് എങ്ങനെ ധൈര്യം വന്നതെന്ന് നന്ദി കേട്ടവനെ. ജോസഫേ, എന്നെ തടയാൻ ശ്രമിക്കുന്ന വെറുതെയാണ്. ഈ മോതിരക്കല്ല് എനിക്ക് വേണം. ഹരതി ജോണി, എന്റെ അപ്പച്ചന്റെ ശരീരം വെട്ടിമുറിക്ക്. മോതിരക്കല്ലിന് പകരം നിനക്ക് ഞാൻ 100,000 രൂപ തരാം. 100,000 അല്ല, 10 ലക്ഷമായാലും എനിക്ക് വേണം. ഈ മോതിരക്കല്ലാണ് എനിക്ക് വേണ്ടത്. കിടന്നുറങ്ങാൻ പോലും പേടിയാണ്. ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കൊന്നുകളയണം. ഞാൻ ഇനി എത്ര വേണമെങ്കിലും പണം തരാം. മുതലാളിയുടെ മൃതശരീരം കാണാതായപ്പോഴല്ലേ ഈ നായ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ശരീരം കണ്ടുകിട്ടാലുടൻ ഇത് അപ്രത്യക്ഷമാകുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അപ്രത്യക്ഷമായില്ലെങ്കിൽ ഞാൻ കൊന്നുതരാം. അയ്യോ, എന്താണിത്? എന്താണിത്? വിടോ, വിടാൻ മക്കളെ, വിടോ. നിങ്ങൾ ഭ്രാന്ത? അതെ, എനിക്ക് ഭ്രാന്ത. കാരണക്കാരൻ ഇവനും. അപ്പച്ചനെ അടക്കം ചെയ്തെന്ന് രാത്രി ജിമ്മിത്തേരിൽ നീ എന്തിനു പോയി? പറയണോ ദ്രോഹി? ജിമ്മി വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ നീ അതിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും അതിനെ കൊല്ലാൻ ഇപ്പോൾ നീ ആന്റണിയുമായി ആലോചിക്കുന്നു അല്ലേ? പറയാം. മേരിക്കുട്ടിയുടെ ഈ വീട്ടിലേക്കുള്ള വരവ് റോസിയുടെയും സാറാമ്മയുടെയും കണ്ണീരിട വരും. മേരിക്കുട്ടിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങളിൽ ജിമ്മി ഒരു പ്രതിബന്ധമായി കണ്ടു. ഞാൻ അതിനെ ഇവിടെ നിന്നും കൊണ്ടുപോയി. Thank you.
ജിമ്മിയും ഞാൻ കൊന്നു. അപ്പോൾ ഈ നായ ഏതാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് മറ്റേതോ നായയാണ്. എന്റെ സ്വഭാവം നീ ശരിക്കും മനസ്സിലാക്കി. അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പലതും ക്ഷമിക്കുകയായിരുന്നു. ഇനി ഞാൻ ക്ഷമിക്കില്ല, ആരെയും ഞാൻ വകവയ്ക്കില്ല. നിങ്ങൾ കാക്കും ഞാൻ ഒന്നും വിട്ടുതരില്ല. തന്നാൽ നിങ്ങൾ എന്നെയും എന്റെ അപ്പച്ചന്റെ ശരീരം എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അതിനുശേഷം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം. നിനക്കും നിന്റെ ആളെ വെച്ചിട്ടില്ലല്ലോ.
അറിവോടെ ഇവിടെ ആരെ അടക്കിയിട്ടില്ല. തീർച്ചയാണോ? അതെ, തീർച്ചയാണ്. ഞങ്ങൾ തന്നെ തുറന്നു നോക്കുന്നതിൽ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഡെഡ് ബോഡി ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. പക്ഷേ ഇതിവിടെ കൊണ്ടുവച്ചാളിനെ പിടിക്കുന്നവരെ ഡെഡ് ബോഡി കണ്ടുകിട്ടിയെന്നോ ഞങ്ങൾ എടുത്തു മാറ്റിയെന്നോ മറ്റാരും അറിയരുത്. പറഞ്ഞാൽ ഈ കേസിൽ ഒന്നാം പ്രതി നിങ്ങളായിരിക്കും. ഓർമ്മയിരിക്കും. കുറച്ച് ദിവസം അകറ്റി നിർത്താൻ കൊണ്ടുപോയ ജിമ്മിയെ കൊന്നു കളഞ്ഞവനാണ് നീ. ആ മോതിരമല്ല നീ ആശിക്കേണ്ടത്. അതിനേക്കാൾ വിലമതിപ്പുള്ള സ്വത്തുക്കൾ നിന്റേതായി തീരുന്നു. നീ റോസിയെ വിവാഹം അത് നടക്കണമെങ്കിൽ ഈ കുടുംബത്തിൽ സമാധാനം വേണം. നിന്നെ പോലീസുകാർ കൊണ്ടുപോകാൻ ഇടവെട്ടരുത്. നീ അപ്പച്ചന്റെ ശരീരം ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞേക്കെ. ഞാൻ അറിഞ്ഞിട്ടില്ല സാറമ്മേ. ക്ഷമിക്കണോ അച്ചു, ഞാൻ ഇനി ഒന്നും ഒളിക്കുന്നില്ല. സാർ, എന്റെ മുതലാളിയുടെ ശവശരീരം ഞാൻ ഇവിടെ കൊണ്ടൊന്ന് സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇയാളല്ലാതെ മറ്റാരും അത് ചെയ്യില്ലെന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. അന്നത് ആരും വിശ്വസിച്ചില്ല. ക്ഷമിക്കൂ ജോണി. സാർ, മുതലാളി എനിക്ക് നല്ലതുപോലെ അറിയാം. മോതിരം മേരിക്കുട്ടിയുടെ പേർക്ക് എഴുതി വച്ചിട്ട് ഒരിക്കലും അദ്ദേഹം അത് വിഴുങ്ങുകയില്ല. മുതലാളി മരിച്ചതിന് ശേഷം ആ കല്ല് ആരോ എടുത്ത് മാറ്റിയതാണ്. ആ കല്ലിനു വേണ്ടി മുതലാളിയുടെ ശരീരം കീറി മുറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ശരീരം എടുത്ത് മാറ്റിയത്. സമർത്ഥൻ മുതലാളിയോട് സ്നേഹമുള്ളവൻ. തോമസ് മുതലാളി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിച്ചിട്ടുള്ളത്. പൗലോസ് പറഞ്ഞ് ശരിയാണ്, മുതലാളിയുടെ വയറ്റിൽ വൈരക്കല്ല് കാണുന്നില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ആ കല്ല് ആരോ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പൗലോസെ, തോമസ് മുതലാളിയെ കാണാൻ റോസി അകത്ത് ചെന്നപ്പോഴേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയം അകത്തുണ്ടായിരുന്ന മേരിക്കുട്ടിയാണ്. ഇവളല്ലേ ആ കല്ല് മോഷ്ടിച്ചത്? അതല്ല, എനിക്കറിയാം. മകളെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ താൻ ആ മൃതദേഹം എടുത്ത് മാറ്റിയത്. പറയോ, സത്യം പറയണം. മോർച്ചറിയിൽ നിന്നും വാങ്ങി മുതലാളിയുടെ ശവശരീരം നിങ്ങൾക്കിനി മറവ് ചെയ്യാം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നീയെങ്കിലും എന്നെ വിശ്വസിക്കും.
എങ്ങോട്ട് പോകാനാ വരുന്നത്? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. അപ്പച്ചന്റെ ശരീരം കിട്ടിയില്ലേ, എനിക്കിനി സമാധാനത്തോടുകൂടി പോകാമല്ലോ. റോസി! എന്താ ചേട്ടാ, ചേട്ടൻ എന്നെ തടയാനാണോ ഭാവം? എന്തിന്? ജോണിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ. നമ്മുടെ അപ്പച്ചനെ കൊന്ന ജോണിനെ കൊണ്ട്. ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടന്റെ ഭാര്യയും ആങ്ങളെയും ചേർന്നാണ് നമ്മുടെ അപ്പച്ചനെ കൊന്നതെന്ന്. എന്നിട്ട് ചേട്ടൻ ഇപ്പോൾ എന്നെ ഈ വിവാഹത്തിനോട് പിടിച്ചു നിർത്തുകയാണോ? അല്ല റോസി, ഞാൻ അതിനുവേണ്ടിയല്ല നിന്നെ തടയുന്നത്. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. പോയാൽ ഞാൻ ഒറ്റപ്പെടും, നിന്റെ ചേട്ടൻ ഒറ്റപ്പെടും. ഞാൻ നിനക്ക് മറ്റൊരു വിവാഹം ആലോചിക്കാം, നല്ലൊരു ബന്ധം കണ്ടുപിടിക്കാം. അതിനുശേഷം നിനക്ക് സന്തോഷമായി ഇറങ്ങിപ്പോകാം. വേണ്ട ചേട്ടാ, അങ്ങനെ ഞാൻ ഇവിടെ താമസിക്കില്ല. ജോണിന് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇനി ഇവിടെ താമസിച്ചാൽ ജോണും ചേട്ടന്റെ ഭാര്യയും കൂടി ചേർന്ന് അപ്പച്ചനെ അയച്ച സ്ഥലത്തേക്ക് എന്നെയും അയക്കും. അതേതായാലും വേണ്ട, ചേട്ടൻ ഇവരെ ഉപേക്ഷിച്ച് എവിടെയും പോകാൻ നിവൃത്തിയില്ലല്ലോ. ഇവര് ചേട്ടന്റെ ഭാര്യയല്ലേ, എനിക്ക് അങ്ങനെ ഇവിടെ കുരുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല. എന്നെ തടയാൻ ആർക്കും അവകാശമില്ല. എടാ ജിമ്മി, ഞാൻ പോവുകയാണ്ട. സാധിക്കാനുള്ള വഴി ഞാൻ മറക്കുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഞാൻ പോകുന്ന സ്ഥലത്തേക്കൊന്നും നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരരുത്. നീ നാശത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ ശ്രമിക്കണ്ട എന്നല്ലേ റോസ് പറഞ്ഞതിന്റെ അർത്ഥം? എന്തു പറയാ, നീ നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെ ചീത്തേക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. Thank you.
ഒന്നുമില്ലേ ഷർട്ട് ചേലങ്കി അച്ഛനുമായി ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ ആഗ്രഹം സാധിക്കാൻ വഴി നിറയെ പ്രതിബന്ധങ്ങളാണെന്ന്. അപ്പച്ചന്റെ സ്വത്തിൽ നിന്നും ഒരു പൈസ പോലും എനിക്ക് കിട്ടുകയില്ലെന്നും മനസ്സിലായി. ഞാൻ തീരുമാനത്തിലെത്തി. അപ്പച്ചന്റെ ആഗ്രഹം അനുസരിച്ചുള്ളൊരു വിവാഹത്തിന് സമ്മതിച്ചാൽ എങ്ങനെയെങ്കിലും കുറച്ച് രൂപ കൈക്കലാക്കാം. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ച് വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. വിവാഹ സമ്മതം അറിയിക്കാനായി ഞാൻ അപ്പച്ചന്റെ മുറിയിൽ കടന്നു ചെന്നപ്പോൾ അപ്പച്ചൻ ഉറങ്ങുകയാണോ? അപ്പച്ച, അപ്പച്ച, എന്നെ അനുസരിക്കാത്ത എന്റെ മകൾക്ക് ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും കൊടുക്കില്ല. മോതിരത്തിലെ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള കല്ല് ഞാൻ ഇളക്കിയെടുത്തു. Thank you.
തോമസ് മുതലാളിയുടെ മൃതശരീരം കാണാതായപ്പോൾ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിയോഗിച്ചതാണ് കാഴ്ചയ്ക്ക് ജിമ്മിയെ പോലെ തന്നെ ഇരിക്കുന്ന ഈ പോലീസ് സ്റ്റാഫ്. ഇവൻ മുദ്രക്കല്ല് കൊണ്ട് ഓടിപ്പോയത് നേരെ പോലീസ് ഡോഗ് സ്ക്വാഡിലേക്കാണ്. അവിടെയുള്ള ഇവന്റെ കൂട്ടുകാരാണ് പുറത്തേക്ക് വന്ന് ഇവരെ ആക്രമിച്ച നാല് നായ്ക്കൾ. അതിനെ നോക്കാൻ വന്ന മിസ്റ്റർ ആന്റണി മറ്റാരുമല്ല, ജി ഡി ഓഫീസറാണ്. ഈ മുതലക്കല്ല് തോമസ് മുതലാളിയുടെ വിൽപ്പത്ര പ്രകാരം മേരിക്കുട്ടിക്ക് ലഭിക്കുന്നതാണ്. റോസിയുടെയും പൗലോസിന്റെയും പേരിൽ കേസുണ്ടെങ്കിലും തൽക്കാലം ജാമ്യത്തിലിറങ്ങാം.